ഹല്ലേലൂയ. മന്ന കിട്ടാതെ വരുമ്പോഴാണ് ആളുകൾ സെക്കൻഡറിയിലേക്ക് പോണേ, മറ്റുള്ളവർക്ക് കിട്ടിയ മന്ന നോക്കാൻ പോണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മന്ന വേണമെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? നമ്മുടെ ഡയറക്ഷൻ കർത്താവ് പറഞ്ഞതുപോലെ ഈ ലോകമല്ല, ഈജിപ്തല്ല നീ അന്വേഷിക്കേണ്ടത്, മുമ്പേ ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക. ഹലോ, നിങ്ങൾക്ക് പല നീഡ്സ് ഉണ്ടാകും അല്ലേ, ആവശ്യങ്ങളുണ്ടാകും അല്ലേ. അതിൻ്റെ സ്വിച്ച് എന്നാണെന്നറിയാമോ? ഈജിപ്തിലേക്ക് തിരിയുകയല്ല. നിങ്ങൾക്ക് രോഗങ്ങൾ, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഇതിൻ്റെ സ്വിച്ച്, അത് കിട്ടാനായിട്ടുള്ള സ്വിച്ച് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, ആ ലോകത്തിലേക്ക് തിരിയുകയല്ല, പകരം ദൈവരാജ്യത്തിലേക്ക് അഡ്വാൻസ് ചെയ്യുകയാണ്. ഗ്ലോറി. ഇതാ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, അതോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളും മീറ്റ് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുക. അതിപ്പോൾ പറഞ്ഞാൽ മുമ്പിലത്തെ സി ഡി ഡി വി ഡികൾ നിങ്ങൾ വാങ്ങി കേൾക്കുക, അതിലൂടെ അത് മനസ്സിലാവും. അപ്പോൾ ഇപ്പം നമ്മൾ ഡെയിലി ബ്രെഡിനെ കുറിച്ചാണ്, ഇതിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടെന്നാൽ ദിസ് ഇസ് എ കീ. ഇതില്ലാതെ ബാക്കി ഒന്നും ഫങ്ഷൻ ചെയ്യില്ല. ഫുഡില്ലാതെ ബാക്കി ഒന്നും ഫങ്ഷൻ ചെയ്യില്ല. ഇപ്പോൾ ഗൾഫിലെ ഒരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റമദാൻ മാസമാണ് അല്ലേ, റംസാൻ മാസമാണ്. ഈ സമയത്ത് ഞങ്ങൾ അവിടെ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്, രാവിലെ ഒരു 11 മണിയോടുകൂടെ ഒക്കെ ചില സ്ഥാപനങ്ങൾ അങ്ങ് അടയ്ക്കും. ചിലതൊരു 12, ചിലതൊരു 1, ചിലതൊരു 2. അതാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കുള്ള റഷുള്ള റോഡുകളാണ്. ആ ദുബായിലെ റഷുള്ള റോഡുകളൊക്കെ എങ്ങനെ ഒരു 2 മണിയെല്ലാം കഴിഞ്ഞ് 3 മണിയിലേക്ക് പയ്യെ അങ്ങ് റോഡ് അങ്ങ് കാലിയാകാൻ തുടങ്ങും. 5 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും അങ്ങ് കാലിയാവും. വീണ്ടും ഒരു 5:30 ആകുമ്പോൾ വീണ്ടും കാലി. പിന്നെ 6 മണിയൊക്കെ ഞാൻ ഫുട്ബോൾ കളിക്കാം റോട്ടിൽ. ആരുമില്ല, വളരെ റയറായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ വണ്ടികൾ ഇങ്ങനെ പോണതാണ്. എന്തുവാ കാര്യം? ഫുഡില്ല. ഫുഡുണ്ടെങ്കിലേ ആള് വെളിപ്പെടുത്തുള്ളൂ. ഫുഡില്ലാത്തത് കൊണ്ട് ആളുകൾ ഇറങ്ങുന്നില്ല വെളിയിലേക്ക്, അകത്തിരിക്കുകയാ. കാരണം മൂവ് ചെയ്യാനുള്ള ശേഷിയില്ല. പക്ഷേ ഒരു 6:30-7 മണിയാകുമ്പോൾ ഒരു ബാങ്ക് വിളിക്കും. ഉടനെ തന്നെ ഇവർ ഫുഡ് അവരെടുക്കും. നോക്കിക്കോ, 7:30 ആകാം മുതൽ ഇതാ ഇറങ്ങാൻ തുടങ്ങും റോട്ടിലേക്ക്. 8 മണി, 8:30 അനങ്ങാമ്പയ്യ റോഡൊക്കെ റിക്ഷ വണ്ടികൾ കൊണ്ട് നിറഞ്ഞു. 9 മണി ദാ റോഡെല്ലാം ട്രാഫിക് ജാം. എന്ത് പറ്റിയത്? ഫുഡ് കഴിച്ചാലേ ആളുകൾ വെളിപ്പെടുത്തുള്ളൂ. മനസ്സിലായോ? ഫുഡ് കഴിച്ചാലേ ആൾ വെളിപ്പെടുത്തുള്ളൂ. ഇന്ന് എന്താ ആത്മീക മണ്ഡലത്തിൽ സഭയിലുള്ളവരെ കാണാത്തെ? ഫുഡില്ല. എന്ത് ഫുഡില്ല? ദൈവരാജ്യത്തിൻ്റെ ഭക്ഷണമില്ല. ലോകത്തിൽ വെളിപ്പെടും, കാരണം ലോകത്തിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ദൈവരാജ്യത്തിൽ വെളിപ്പെടുന്നു ഇല്ല, കാരണം വളരെ കുറച്ച് പേര് മാത്രം. കാരണം ഫുഡില്ല. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് ഇവിടുത്തെ ഈ ഫുഡ് കൊണ്ട്, അപ്പം കൊണ്ട്, ദോശ കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ മുതൽ, ഇന്ന് മുതൽ, ഇനി എനിക്ക് അർത്ഥാവേ അങ്ങയുടെ വായിൽ, നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, അങ്ങയുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് എനിക്ക് വേണം. എനിക്ക് അങ്ങയുടെ വായിൽ നിന്ന് വരുന്നത് തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും, എത്ര ദിവസം നിനക്ക് തരണേ, പക്ഷെ നീ എടുക്കാഞ്ഞിട്ടല്ലേ. സത്യമാ, നീ എടുക്കാഞ്ഞിട്ടാ. അപ്പൊ ഞാൻ എടുക്കുന്നുണ്ടല്ലോ. ഇല്ലെന്നേ, കുഞ്ഞെ കേൾക്കുന്നു പോലുമില്ല. ശ്രദ്ധിച്ചേ, ദാ ഗൾഫില് ഞങ്ങൾക്ക് കിഡ്സ് ചർച്ച് ഉണ്ട്. കിഡ്സ് ചർച്ച്, അതിലെ 2 കുഞ്ഞുങ്ങൾ അതി ഇരിക്കണേ കിഡ്സ് ചർച്ചില്. ആ കിഡ്സ് ചർച്ചിലെ 2 കുഞ്ഞു, ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും എന്നോട്, ഞാൻ ഇവരുടെ ദിവസവും ഇവർക്ക് ഡെയിലി ബ്രെഡ് ഉണ്ട്, കാരണം ഇതാണ് കീ എന്ന് കർത്താവ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നോളൂ. ഡെയിലി ബ്രെഡ് ഉണ്ട്. ഈ കീയെ മനസ്സിലാക്കി ഇവർ ദിവസവും മെഡിറ്റേറ്റ് ചെയ്ത് എഴുതിപ്പിക്കും, ഞാൻ പുസ്തകത്തിൽ എഴുതിപ്പിക്കും, ഡേറ്റ് ഇട്ട് എഴുതിപ്പിക്കും. എന്നിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ അത് പറഞ്ഞ് കേൾപ്പിക്കണം. അങ്ങനെ ഒരിക്കലും ഏതോ ഒരു കുഞ്ഞ് പറയുമ്പോൾ കേൾക്കുന്നില്ല. ഞാൻ വഴക്ക് പറഞ്ഞു, എന്തേ
സ്വരമില്ലേ. അപ്പോൾ കുറച്ചുകൂടെ ഉറക്കം പറഞ്ഞു, വന്നിട്ട് ഞാൻ കേൾക്കുന്നില്ല. കൊച്ചു പറയാഞ്ഞിട്ടാണോ? കൊച്ചു പറയുന്നത്, പക്ഷെ ഞാൻ കേൾക്കുന്നില്ല. അപ്പോൾ കർത്താവിനെ കാണിച്ചു തന്നെ, മോനെ ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രശ്നം നിൻ്റേതാ. അതെന്തുവാ? നിൻ്റെ തൊട്ട് പുറകിൽ ഒരു വിൻഡോ എ സി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വിൻഡോ എ സിയുടെ സ്വരം ഇതാ കുഞ്ഞ് പറയുന്നത് കേൾക്കുന്നത് നിന്നിൽ നിന്ന് തടയുകയാണ്. അല്ല, കുഞ്ഞ് പറയുന്നതിൻ്റെ കുഴപ്പമല്ല. ഇതേപോലെ ഈ ലോകം, കുഞ്ഞേ, ലോകത്തിൻ്റെ ചിന്തകൾ നിൻ്റെ മനസ്സിൽ, അപ്പച്ചൻ്റെ കാര്യം എന്തായി, അമ്മച്ചിയുടെ കാര്യം എന്തായി, ചേട്ടൻ്റെ കാര്യം എന്തായി, പശുവിൻ്റെ കാര്യം എന്തായി, കോഴിയുടെ കാര്യം എന്തായി, പൊട്ടയുടെ കാര്യം എന്തായി, നാളത്തെ കടക്കാരൻ്റെ കാര്യം എന്താ, ഇങ്ങനെ നിൻ്റെ അകത്തിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിൻ്റെ ചിന്ത മുഴുവൻ, ഡയറക്ഷൻ മുഴുവൻ ഈജിപ്തിലേക്കാണ്. എവിടെ നിന്ന് കേൾക്കണേ? ഡയറക്ഷൻ മാറിയാൽ മന്നയില്ല. മനസ്സിലായോ? ഇത് മനസ്സിലായപ്പോൾ എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കൊച്ചിൻ്റെ കുറച്ചും കൂടി ചെവിച്ചു കുഞ്ഞിൻ്റെ അടുത്ത് വെച്ചിട്ട് നിങ്ങൾ കേട്ടു. ഗ്ലോറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെയ്യേണ്ടത് എ സി അങ്ങ് ഓഫ് ചെയ്യണം, കാരണം ഇവിടെ ചൂടാണല്ലോ, ഓഫ് ചെയ്യാൻ നിർത്തിയില്ലല്ലോ. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടേ? ലോകത്തെ അങ്ങ് ഓഫ് ചെയ്യണം. മനസ്സിലായോ? ഗ്ലോറി. ലോകത്തെ അങ്ങ് കുഞ്ഞെ അല്ലെങ്കിൽ പറ്റില്ല. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യോടി പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് ഓഫ് ചെയ്യണം. കർത്താവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു, കർത്താവിൻ്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ വീട്ടിൽ പോയിട്ട് എല്ലാവരോടും ഫാർവെല്ലൊക്കെ ചോദിച്ചിട്ട്, മമ്മി ടൈ ടാറ്റ, പപ്പ ബൈ ബൈ, ഞാൻ പൊക്കോട്ടെ മമ്മി, കർത്താവിൻ്റെ വേലക്കായിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പൊക്കോട്ടെ മമ്മി എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വരാട്ടോ. കർത്താവ് പറഞ്ഞു, നീ വീട്ടിൽ പോ. അതായത് നിന്നെ ഇതിന് കൊള്ളത്തില്ല. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരുവൻ പോലും ദൈവരാജ്യത്തിനെ കൊള്ളാവുന്നവൻ അല്ല. ഇതുകൊണ്ടാണ് പലർക്കും വളരാൻ പറ്റാത്തത്. കർത്താവിൻ്റെ പുറകെ പോകാൻ തീരുമാനമെടുത്തിട്ട് പുറകിലുള്ളതിനെ വിടാനും വയ്യ, എന്നാൽ മുമ്പിലുള്ളത് വേണം താനും. കർത്താവ് പറഞ്ഞു, നിന്നെ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ല. ഗ്ലോറി. അപ്പോൾ ഡയറക്ഷൻ മാറിയാൽ കർത്താവ് പറയും, നിന്നെ കൊള്ളത്തില്ല. പകരം എന്ത് തോന്നണോ? ദൈവരാജ്യത്തിൻ്റെ ഡയറക്ഷൻ നിൽക്കുകയും ചെയ്യണം. നമ്മൾ നമ്മളെ ഏൽപ്പിച്ച റെസ്പോൺസിബിലിറ്റി ചെയ്യുകയും ചെയ്യണം. മനസ്സിലായോ? എപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഡയറക്ഷനിൽ നിന്ന് കുഞ്ഞെ നിന്നെ നിൻ്റെ പുറകിലുള്ളവർ മാറ്റുന്നുവോ, അപ്പോൾ നീ അവരോട് പറയണം, മുമ്പേ ദൈവരാജ്യം, പുറകിൽ നിങ്ങൾക്കുള്ളതും കിട്ടും, ആഡ് ചെയ്യപ്പെടും. ഗ്ലോറി. എന്നെ ഡയറക്ഷനിൽ നിന്ന്, ദൈവരാജ്യത്തിൻ്റെ ഡയറക്ഷനിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നുവോ, അപ്പോൾ കർത്താവിനുചിതമാവണ്ണം ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കും. കീഴടങ്ങിയിരിക്കേണ്ടവരാണെങ്കിൽ, അല്ല എങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കും, സ്നേഹിക്കും. അതായത് രാജാവേ, നിന്നെ അനുസരിക്കുവാൻ ദൈവം എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, സകല നിയമങ്ങളെയും അനുസരിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെ? ദൈവത്തിന് ഉചിതമാവണ്ണം. എന്ന് ദൈവത്തിന് ഉചിതമാവണ്ണം അല്ല, ദൈവവചനത്തിന് ഉചിതമാവണ്ണം അല്ല നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, അന്ന് ഞാൻ കർത്താവ് പറഞ്ഞ പ്രയോറിറ്റി എടുക്കും, മുമ്പേ ദൈവരാജ്യം. ഗ്ലോറി. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ പ്രയോറിറ്റി തെറ്റരുത്. തെറ്റിയാൽ അവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവൻ അല്ല. ഗ്ലോറി. അപ്പോൾ പ്രിയരെ, ഇത്രയും നാം കേട്ടു. ഇന്ന് ഇത്തിരി കൂടുതൽ സംസാരിച്ചതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്രാരംഭമായത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പറഞ്ഞേ. ഇതാ ഇപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ പോവുകയാണ്, കർത്താവേ ഇന്ന് ഉള്ള ആഹാരം എനിക്ക് തരണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പുസ്തകം, ഞാൻ നേരത്തെ പുസ്തകത്തിലായിരുന്നു, അതിന് ഇഷ്ടത്തോടെ ലാപ്ടോപ്പിൽ ചിത്രങ്ങളിലൂടെ അങ്ങ് വരയ്ക്കാൻ തുടങ്ങി. ഇതാ പുസ്തകം എടുത്തിട്ട് ഡേറ്റ് എഴുതണം. അതായത് കുട്ടികൾ പ്ലേറ്റ് എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. മമ്മി, അമ്മയ്ക്ക് എന്താ സിഗ്നൽ കിട്ടി? എന്തിനാണ് കൊച്ചു വന്നേക്കണേ? ഭക്ഷണം കഴിക്കാനാ? അതിന് മുമ്പ് മമ്മി കൊണ്ടുവരും അല്ലേ? ഇതാ നിങ്ങൾ ഈ ഡേറ്റ് എഴുതി, ഇതാ മുട്ടുമേലിരുന്നുകൊണ്ട്, കർത്താവേ അപ്പച്ച ഇന്നുള്ള ആഹാരം എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഡേറ്റും എഴുതി പേപ്പറിൽ ഒരു പേനയോടെ വെച്ച് കഴിയുമ്പോൾ കർത്താവ് എന്നാ കാണുന്നേ?
കുഞ്ഞെന്തിനു വേണ്ടി ഇരിക്കണേ? ആ ഭക്ഷണത്തിന് വേണ്ടി ഇരിക്കുക. ദൈവം അകത്ത് വെളിപ്പെടുത്തി തരാൻ തുടങ്ങും. മനസ്സിലായോ? അപ്പൊ കിട്ടുന്നില്ലെങ്കിൽ ചിന്തിച്ചോളാം, എൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ, ലോകത്തിലേക്കാണോ, ഈജിപ്തിലേക്കാണോ, അതോ കനാനിലേക്കാണോ, ദൈവരായത്തിലേക്കാണോ എന്ന് ഒന്ന് ചിന്തിച്ചോളാം. അന്ന് ഡയറക്ഷൻ ആ ദൈവരായത്തിലേക്ക് ആക്കി നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് മഞ്ഞ വീഴാൻ തുടങ്ങും. മഞ്ഞ വീഴാത്ത കിട്ടുന്നത് ഉടനെ എഴുതിക്കൊള്ളണം. അതാണ് അടുത്ത സീക്രട്ട്. കിട്ടുന്ന എഴുതുന്നില്ലെങ്കിൽ അടുത്തത് വരത്തില്ല. ആമേ. കിട്ടുന്ന എഴുന്നില്ലെങ്കിൽ അടുത്തത് വരത്തില്ല. ഒന്ന് ഈ ഫോട്ടോ കോപ്പി മെഷീനിൽ ശ്രദ്ധിച്ചറിയാം, ഒരു പേപ്പർ ഒന്ന് ജാമായാൽ പിന്നെ അടുത്ത ഒന്നും വരത്തില്ല. ആ ജാം ക്ലിയർ ചെയ്യണം. ഇതേപോലെ ദൈവത്തിൽ നിന്ന് വരുന്നത് നമ്മൾ എന്ത് ചെയ്താൽ, നമ്മളതിനെ അവഗണിച്ചാൽ ജാമായി, അതോടുകൂടെ സ്റ്റോപ്പാവും. ഏറ്റെടുത്തുകൊണ്ടിരുന്നോ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ജാറ് എത്രയുണ്ടോ അത്രത്തോളം എണ്ണ കിട്ടും. ജാറ് നിന്നോ എണ്ണയും നിൽക്കും. ഇതാ നിങ്ങൾ ആ കർത്താവിൽ നിന്ന് പ്രാപിച്ചോളണം. ദൈവം ആദ്യം നിങ്ങൾക്കുള്ളത് തരും, തുടർന്ന് നിങ്ങൾ എവിടെ ശുശ്രൂഷിക്കുന്നു അവർക്കുള്ളത് നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും. ഗ്ലോറി. അപ്പോൾ ഇതാ കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് ഇതാ നമുക്ക് ദൈവം മഞ്ഞ എൻ്റെ കയ്യിലല്ല ഉള്ളത്, മഞ്ഞ കർത്താവിൻ്റെ കയ്യിലാണ്. ഗ്ലോറി. നിങ്ങളുടെ പിതാവ് ഇതാ അമ്മ മറന്നാലും ഞാൻ നിങ്ങളെ മറക്കത്തില്ല എന്ന് പറഞ്ഞ ആ പിതാവിൻ്റെ അടുക്കിലേക്ക് നിങ്ങളുടെ ഹൃദയം ഉയരട്ടെ, ഹൃദയം ഉയരട്ടെ. ഇതാ ഒരു ഭാഗം നമ്മളെപ്പോഴും മനസ്സിലാക്കി, പിതാവിനെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കിയേ. ഫസ്റ്റ് റെസ്പെക്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പുസ്തകങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇതാ നമുക്കിരിക്കാം. അതിനു മുമ്പ് ദൈവസന്നിധി എഴുന്നേക്കാം. ഇതെന്തിനാണ് എഴുന്നേക്കണേ? വി ആർ ഷോയിങ് റെസ്പെക്ട്, പിതാവിനോടുള്ള റെസ്പെക്ട്. ഇതാ സഹോദരിമാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇതാ നിങ്ങളുടെ